ഖുലാസത്തുൽ ഫിഖ്ഹ് 69. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസ്ദ്നാ ഇൽമൻ നാഫിഅ. അല്ലാഹുമ്മ ഗഫിർ ലനാ വലിവാലിദീനാ വലിഅസ്വാജിനാ വലിദുർരിയ്യത്തിനാ വലിഅസ്തീദിനാ വലിതലാമീദിനാ വലിസാഇരി അയ്മത്തിദ്ദീൻ. ശുറൂത്തു തയമ്മുമി, തയമ്മുമിൻ്റെ നിബന്ധനകൾ, ആറ് ഷർത്തുകളാണ് തയമ്മുമിന് ഉള്ളത്. ഒന്നാമത്തേത് അൽ അജിസു അനിസ്തേഴ്മാലിൽ മാഇ, വെള്ളം ഉപയോഗിക്കുന്നതിനെ തൊട്ട് കഴിവില്ലാത്തവനായിരിക്കുക. ഒന്നിരിക്കൽ വെള്ളം ഇല്ല, ആ നിലക്ക് കഴിവില്ല, അല്ലെങ്കിൽ വെള്ളം ഉണ്ട്, വെള്ളം ഉപയോഗിക്കാൻ ഒന്നിരിക്കൽ രോഗമോ മറ്റോ കാരണം അവൻ അശക്തനാണ്. അപ്പോൾ വെള്ളം ഇല്ലാത്ത നിലക്കോ അല്ലെങ്കിൽ വെള്ളം ഉണ്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത നിലക്കോ വെള്ളം ഉപയോഗിക്കാൻ കഴിയാതെ വരിക, ഒന്നാമത്തെ നിബന്ധന അതാണ്. രണ്ടാമത്തേത് അയ്യുസീല നജാസത്ത, നജസിനെ നീക്കം ചെയ്യുക അവ്വലൻ, തയമ്മുമിൻ്റെ ആദ്യത്തിൽ, തയമ്മം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ശരീരത്തിൽ നജസ്സുണ്ടെങ്കിൽ നജസ് നീക്കം ചെയ്തിരിക്കണം. അപ്പോൾ വെള്ളമൊന്നും ഇല്ലാത്തതാണല്ലോ, അധികം തയമ്മം ചെയ്യാൻ വേണ്ടി വരുന്നത് വെള്ളമില്ലാത്ത സാഹചര്യത്തിലാണല്ലോ. അപ്പൊ എങ്ങനെയാണ് നജസ് നീക്കം ചെയ്യുക? അപ്പൊ അങ്ങനെ സാധ്യമല്ലാതെ വന്നാൽ, വെള്ളമില്ലാത്തത് കാരണോ മറ്റോ നജസ് നീക്കം ചെയ്യാൻ സാധ്യമല്ലാതെ വന്നാൽ അവൻ എന്ത് ചെയ്യണം? തയമ്മം ചെയ്തുകൊണ്ട് ആ തയമ്മം ചെയ്ത് നിസ്കരിച്ച നിസ്കാരം പിന്നീട് മടക്കി നിസ്കരിക്കണം. ഇമാം ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി പ്രബലമാക്കി പറഞ്ഞിട്ടുള്ള അഭിപ്രായം അതാണ്. അപ്പോ രണ്ടാമത്തേത് നജസ് തയമ്മം ചെയ്യുന്നതിന് മുമ്പ് തന്നെ നീക്കം ചെയ്യുക. നജസ് ഉണ്ടെങ്കിലാ പറഞ്ഞത്, നജസ് ഇല്ലെങ്കിൽ അത് പ്രശ്നമല്ലേ. മൂന്നാമത്തേത് അൻ യജ്തഹിദ ഫിൽ ഖിബ്ലത്തി ഖബ്ലഹു, തയമ്മം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഖിബ്ല ആവശ്യമായിട്ടുള്ള ഗവേഷണം നടത്തിക്കൊണ്ട് നിർണയിക്കണം. പള്ളിയോ മറ്റോ ഉണ്ടെങ്കിൽ ഖിബ്ല കണ്ടുപിടിക്കാൻ പ്രയാസമല്ല. ആ പള്ളി ഏത് ഭാഗത്തേക്കാണോ ഖിബ്ല തിരിച്ചിട്ടുള്ളത്, അപ്പം അതിനനുസരിച്ച് അവന് ഖിബ്ല അറിയുമല്ലോ. അതേസമയത്ത് ഖിബ്ല അറിയാൻ ഗവേഷണമല്ലാതെ മറ്റൊരു വകുപ്പും ഇല്ലാത്ത സാഹചര്യത്തിലാണ് ഈ പറഞ്ഞത്. അപ്പോൾ ഖിബ്ല അവൻ വേണ്ടുന്ന ഗവേഷണം ചെയ്ത്, അവന് സാധ്യമായ നിലക്ക് ഗവേഷണം ചെയ്തുകൊണ്ട് ഖിബ്ല ആദ്യം മനസ്സിലാക്കി വെക്കണം, എന്നിട്ടാണ് അവൻ തയമ്മം ചെയ്യേണ്ടത്. അതാണ് മൂന്നാമത്തെ നിബന്ധന. നാലാമത്തേത് അയ്യത്തയമ്മമാ ബഅദ ദുഖൂലിൽ വഖ്തി, സമയം പ്രവേശിച്ചതിന് ശേഷം തയമ്മം ചെയ്യുക. ളുഹർ നിസ്കാരത്തിന് വേണ്ടി തയമ്മം ചെയ്യുകയാണെങ്കിൽ ളുഹർ, ആ ളുഹറിൻ്റെ സമയം പ്രവേശിച്ചതിന് ശേഷമാണ് തയമ്മം ചെയ്യേണ്ടത്. ഇതേപോലെ ഓരോ നിസ്കാരവും ആ നിസ്കാരത്തിൻ്റെ സമയം പ്രവേശിച്ചതിന് ശേഷം എന്ത് ചെയ്യണം? തയമ്മം ചെയ്യണം. അതിനു മുമ്പ്, ഇപ്പോൾ ളുഹർ നിസ്കരിക്കുന്ന ഒരാൾ ളുഹറിൻ്റെ സമയമാകുന്നതിന് മുമ്പ് തയമ്മം ചെയ്താൽ ആ തയമ്മം കൊണ്ട് അദ്ദേഹത്തിന് ളുഹർ നിസ്കരിക്കാൻ പറ്റുകയില്ല. അഞ്ചാമത്തേത് അയ്യക്കൂന ബിതുറാബിൻ, തയമ്മും മണ്ണുകൊണ്ടായിരിക്കണം. എങ്ങനെയുള്ള മണ്ണ്? തഹൂരിൻ, ശുദ്ധിയുള്ള മണ്ണ്. ലഹു ഹുബാറുൻ, ആ മണ്ണിന് പൊടിയുണ്ട്. അപ്പോൾ പൊടിമണ്ണ്, എല്ലാ മണ്ണും പൊടിയായിരിക്കണം എന്നില്ല, മണ്ണായിരിക്കുക, അത് ശുദ്ധിയുള്ളതുമായിരിക്കുക, അതിൽ പൊടി ഉണ്ടാവുകയും ചെയ്യണം എന്നേ ഉള്ളൂ. അപ്പോൾ പൊടി അതിലുണ്ടായിരിക്കണം എന്ന് മാത്രം. ആറാമത്തെ നിബന്ധന അയ്യക്കൂന വിദർഭത്തൈനി, തയമ്മും രണ്ട് അടി കൊണ്ടായിരിക്കുക. രണ്ട് അടി എന്ന് പറഞ്ഞാൽ ശക്തിയായി മണ്ണിൽ അടിക്കണം എന്നൊന്നുമില്ല. ചില ആളുകൾ മനസ്സിലാക്കിയത് അങ്ങനെയാണ്, അങ്ങനെയൊന്നുമില്ല. നന്നായി ഊന്നൽ നൽകി കൈകൾ രണ്ടും മണ്ണിൽ വെച്ചാലും മതി. ഈ അടിക്കുക എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഈ മണ്ണിലുള്ള പൊടി അത് ഈ കൈകളിൽ കൈകൾ രണ്ടിലും ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഒന്ന് ശക്തിയായിട്ട് ഊന്നൽ നൽകി മണ്ണിൽ വെച്ചാലും മതി രണ്ട് കൈകളും. ഒരു അടി എന്തിനാണ്? ലർബത്തുള്ളിൽ വജിഹി, ഒരു അടി അത് മുഖത്തിന് വേണ്ടിയാണ്, മുഖം തടവാൻ വേണ്ടിയാണ്. വളർബത്തിന് മറ്റൊരു അടി ലില്യതൈനി, രണ്ട് കൈകൾ തടവാൻ വേണ്ടിയാണ്. വയജിബു, നിർബന്ധമാണ്. അയ്യത്തം എമ്മമാ, തയമ്മം ചെയ്യൽ നിർബന്ധമാണ്. ലി കുല്ലി ഫർദിൻ ഐനിയിൻ,
ഫർള് അയിനായിട്ടുള്ള എല്ലാ ഓരോ നിസ്കാരങ്ങൾക്കും, ഫർള് അയിൻ എന്ന് പറഞ്ഞാൽ വ്യക്തിഗത നിർബന്ധമായിട്ടുള്ള അഞ്ചുവക്ത നിസ്കാരം അല്ലെങ്കിൽ നേർച്ചയാക്കിയ നിസ്കാരം, അത് രണ്ടുമാണല്ലോ വ്യക്തിഗത നിർബന്ധമായിട്ട് വരുന്നത്. അപ്പോൾ അതിലെ ഓരോ ഫർളിനും, അഞ്ചുവക്തിലെ ഓരോ ഫർളിനും അല്ലെങ്കിൽ നേർച്ചയാക്കിയിട്ടുള്ള ഓരോ നിസ്കാരത്തിനും പ്രത്യേകം പ്രത്യേകം തന്നെ തയമം ചെയ്യൽ നിർബന്ധമാണ്. ഫലാ യുസല്ലി ബിതയമ്മുമിൻ, അപ്പൊ തയമ്മും കൊണ്ട് അവൻ ഒരു തയമ്മും കൊണ്ട് ഒരാൾ നിസ്കരിക്കരുത്. ഇല്ലാ ഫർളൻ ഐനിയൻ, വ്യക്തിഗത നിർബന്ധമായിട്ടുള്ള ഒരു ഫർളല്ലാതെ. കമക്തൂബത്തിൻ ഫർള് നിസ്കാരം പോലെ, അപ്പൊ ഒരു തയമ്മും കൊണ്ട് ഒരു ഫർള് നിസ്കാരമേ നിർവഹിക്കാൻ പറ്റൂ. വയുസല്ലി, അവൻ നിസ്കരിക്കാം. മിനൻ നവാഫിലി, സുന്നത്തിൽ നിന്ന്. വനാഇസി, അതുപോലെ മയ്യത്ത് നിസ്കാരങ്ങളിൽ നിന്നും അവനെ നിസ്കരിക്കാം. മാഷാ, അവൻ ഉദ്ദേശിച്ച എത്ര വേണമെങ്കിലും നിസ്കരിക്കാവുന്നതാണ്. ഒരൊറ്റ തയമ്മും കൊണ്ട് തന്നെ കുറേ സുന്നത്ത് നിസ്കാരങ്ങളും കുറേ മയ്യത്ത് നിസ്കാരങ്ങളും നിർവഹിക്കാവുന്നതാണ്. ഫർള് അങ്ങനെയല്ല. ഫർള് അയിനായിട്ടുള്ള പിന്നെ അഞ്ചു വക്ത നിസ്കാരം പോലെ, അതുപോലെ തന്നെ നേർച്ചയാക്കിയ നിസ്കാരം, അതൊക്കെ ഒരു തയമ്മം കൊണ്ട് ഒറ്റൊന്ന് മാത്രമേ നിർവഹിക്കാൻ പറ്റുകയുള്ളൂ. വാഹൃദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.